നാട്ടിലെ വലിയ ഗുണ്ടയാണ്, പേര് കേട്ടാൽ എല്ലാവരും ഞെട്ടും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വിയൂർ സെൻട്രൽ ജയിലിൽ പോയി വലിയ ഗുണ്ട കളിക്കാൻ ശ്രമിച്ച കൊപ്രസ്ത ഗുണ്ട നേതാവ് മരട് അനീഷിനെ ബ്ലൈഡ് കൊണ്ട് വരച്ച ശരീരമാകെ മുറിവേൽപ്പിച്ച് സഹതടവുകാരൻ. വിയൂർ സെൻട്രൽ ജയിലിൽ രാവിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും മുൻവൈരാഗ്യവുമാണ് ഒടുവിൽ വധശ്രമത്തിൽ കലാശിച്ചത്. സഹതടവുകാരനെ അമ്പായത്തോട് സ്വദേശി അഷ്റഫ് ഹുസൈനാണ് ബ്ലൈഡ് കൊണ്ട് മരട് അനീഷിന്റെ തലയിലും ശരീരത്തിലുമൊക്കെ മുറിവേൽപ്പിച്ചത്. പരിക്കേറ്റ മരട് അനീഷിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. അതേസമയം ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ജയിൽ ഉദ്യോഗസ്ഥനായ ബിനോയിക്കും പരിക്കേറ്റു. ചികിത്സയിൽ കഴിയുന്ന അനീഷിന്റെ പരിക്ക് ഗുരുതരമല്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതേസമയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൊട്ടേഷനുകളടക്കം ഏറ്റെടുത്ത് ചെന്ന വിശ്വസ്തനായ ഗുണ്ടാ നേതാവാണ് മരട് അനീഷ്. ഈ അടുത്തായിട്ടാണ് കൈയിനൊരു ചെറിയൊരു ഉളുക്ക് പറ്റുകയും ഇതോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോഴായിരുന്നു പോലീസ് സംഘം അനീഷിനെ കാപ്പ ചുമത്തി കസ്റ്റഡിയിലെടുത്തത്. കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എസ് ശശിധരന്റെ ശുപാർശയിന്മേലാണ് ജില്ലാ കളക്ടർ ഇയാൾക്കെതിരെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജ്കുമാറിന്റെ നിർദ്ദേശാനുസരണം മരട് SHO സാജു ആന്റണി അനീഷിനെ അറസ്റ്റ് ചെയ്യുകയും ബുധനാഴ്ച വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയുമായിരുന്നു. ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആനക്കട്ടിൽ അനീഷിനെ കൊച്ചി സിറ്റി പോലീസ് ആശുപത്രി വളഞ്ഞാണ് പിടികൂടിയത്. 2022 തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന കൊലപാതക ശ്രമ കേസിലും 31 പനങ്ങാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന തട്ടിക്കൊണ്ടുപോകൽ കേസിലും ഇയാളെ പോലീസ് അന്വേഷിക്കുകയായിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാൾ കൈക്ക് പരിക്കേറ്റ ആശുപത്രിയിലെത്തിയതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. തുടർന്ന് രാത്രി 12:30 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 25 പോലീസുകാരടങ്ങുന്ന സംഘമാണ് അനീഷിനെ പിടികൂടിയത്. അനീഷിനെയും സംഘത്തെയും പിടിക്കാൻ ഓപ്പറേഷൻ മരട് എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലും രൂപം നൽകിയിരുന്നു. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും വിവിധ കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ്. കേരളത്തിൽ മാത്രം കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, ഗുണ്ടാപിരിവ് തുടങ്ങി 45 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. അതേസമയം തൃക്കാക്കര പനങ്ങാട് സ്റ്റേഷനുകളിലാണ് മരട് അനീഷിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുമാണ് മരട് അനീഷിനെതിരെ കാപ്പ ചുമത്തിയത്. കുഴൽപ്പണം, മയക്കുമരുന്ന് കടത്ത്, വധശ്രമം, ഗുണ്ടാക്രമണം തുടങ്ങിയ കേസുകളിലാണ് മരട് അനീഷ് നേരത്തെ ഉൾപ്പെട്ടിരുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആനക്കാട്ട് വീട്ടിൽ അനീഷ് ആന്റണി എന്ന മരട് അനീഷ്. കൊച്ചി കേന്ദ്രീകരിച്ച് വൻ ഗുണ്ടാ സംഘവും ഇയാൾക്കുണ്ട്. നേരത്തെ പലതവണ മരട് അനീഷിനെ പോലീസ് പിടികൂടിയിരുന്നു. എറണാകുളത്തിന് പുറത്ത് കുഴൽപ്പണം കടത്ത്, കള്ളപ്പണം, കവർച്ച എന്നീ ഇടപാടുകളിൽ പേരെടുത്ത ഗുണ്ടാ നേതാവ് മരട് അനീഷ് സ്വന്തം നാട്ടിൽ നടത്തുന്നത് ഭൂമി നികത്തലും സെറ്റിൽമെന്റുമാണ്. ഇതിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള അടുത്ത ബന്ധമാണ് അനീഷിനുള്ളത്. ഈ ബന്ധം വഴി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ബിനാമി ഭൂമി നികത്താനുള്ള കൊട്ടേഷൻ അനീഷിൽ വന്നു ചേർന്നിരിക്കുന്നതായാണ് ഒരു വിഭാഗം പോലീസുകാർ തന്നെ പറയുന്നത്. പനങ്ങാട് ചാത്തമ്പ ജംഗ്ഷനിലാണ് പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലുള്ള ചിലരുടെ നേതൃത്വത്തിൽ തന്നെ വയൽ നികത്തുന്നത്. 60 ഭൂമി മുക്കാൽ ഭാഗത്തോളവും നികത്തി കഴിഞ്ഞിരുന്നു. ഗുണ്ടാ നേതാവാണ് ഭൂമി നികത്തുന്നതിന് കൊട്ടേഷൻ എടുത്തിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ എതിർക്കാനാകാതെ നിൽക്കുകയായിരുന്നു നാട്ടുകാർ പോലും. റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് അവരുടെ പണി തീർത്തുവെപ്പിക്കുകയും നടപടിയെടുക്കേണ്ട പോലീസാകട്ടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഷെയറുള്ള ബിനാമി ഭൂമിയെന്ന് അറിഞ്ഞതോടെ ഇടപെടേണ്ടതില്ല എന്ന നിലപാടിൽ എത്തിച്ചേരുകയായിരുന്നു. പനങ്ങാട് പോലീസിന് കീഴിലാണ് ഈ പ്രദേശമുള്ളത്. എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇടപെട്ട ഭൂമിയായതിനാലും നികത്തൽ തടഞ്ഞ പൂർവീർക്ക് നേരത്തെ തന്നെ പണി ലഭിച്ചതിനാലും തന്നെ സ്വന്തം കുഴി തോണ്ടേണ്ടതില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോഭാവം. മുമ്പ് കുമ്പളത്ത് നിലം നികത്തൽ തടഞ്ഞ SI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മലബാറിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. ഭൂമി നികത്തൽ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരോട് ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടാണ് ഭൂമി നികത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ആര് പറഞ്ഞിട്ടാണെങ്കിലും തടയുമെന്ന് പോലീസുകാർ ഉറച്ച നിലപാടിൽ നിൽക്കുകയും ഈ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പോലീസ് ഉന്നതന്റെ കാതുകളിൽ എത്തിച്ചതോടെ ഉടൻ സ്ഥലം മാറ്റ ഓർഡർ വന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് പനങ്ങാട് കുമ്പളം ഭാഗത്ത് ഗുണ്ടകളുടെ സാന്നിധ്യം ഉപയോഗിച്ച് വൻതോതിൽ ഭൂമി നികത്തൽ തുടങ്ങിയിരിക്കുന്നത്. എറണാകുളം പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിലാണ് അനീഷിന്റെ ഡീലുകൾ ഉറപ്പിക്കുന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. തിരുവാണിയൂർ ഭാഗത്ത് അനീഷ് താമസിക്കുന്നതായും വിവരങ്ങളുണ്ട്. രഹസ്യ വിവരം ലഭിക്കുന്നുണ്ടെങ്കിലും നിരവധി കേസുകളിലെ പ്രതിയാണെങ്കിലും ഗുണ്ടാ നേതാവിനെതിരെ ചെറുവിരൽ അനക്കാൻ കൊച്ചി പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്ന വിവരങ്ങളായിരുന്നു ഇതിനു മുമ്പ് പുറത്തുവന്നത്. മരട് അനീഷിന്റെ ഗ്യാങ് ഒരു ബ്രാൻഡ് എന്ന നിലയിൽ തന്നെ കൊച്ചിയിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിലെ ഒരു വിഭാഗം തന്നെ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഇത് കണ്ടില്ലെന്ന മട്ടിൽ നിൽക്കുകയാണ് പോലീസുകാർ പോലും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.